അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ആന്റലൂപ്പ് കാനിയൻ ടിക്കറ്റ് ഓൺ ദ സ്പോട്ട് വന്നു വെച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ്. കാരണം ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സോൾഡ് ഔട്ടിന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. നിർമ്മൽ ആക്ച്വലി ലണ്ടനിൽ നിന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇങ്ങനത്തെ ജീപ്പിൽ ഓപ്പൺ ജീപ്പിലാണ് കേട്ടോ അവർ കൊണ്ടുപോണേ. എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഒരു ട്രിപ്പിലുള്ള കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ആക്ച്വലി കാനിയനിലെ നടുവിൽ ഒരു ഡെസേർട്ടുള്ള സ്ഥലത്ത് ഒരു ക്യാമ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഓഫീസ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. ചുറ്റപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫുൾ ക്യാനിയൻസിന് ഇപ്പോൾ ക്യാനിയൻസ് പോലെ തന്നെ ഫുൾ ഇങ്ങനെ മൗണ്ടൻ ഇങ്ങനെ മൗണ്ടൻ പോലെ ഇങ്ങനെ ഇതായിരുന്നു. ഇവിടെയൊക്കെ ഒത്തിരി ഇങ്ങനത്തെ ടൂറിസ്റ്റ് കമ്പനികളുണ്ട്. അപ്പോൾ പിന്നെ ആരും വരാൻ ആഗ്രഹിക്കുന്നവർ അത് ടൂർ കമ്പനി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ പോണേക്കാൻ മുമ്പ് നമ്മളെ ഒരു ടിക്കറ്റ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് തന്നെ അത് നമ്പർ വിളിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത്. വി ആർ വെയ്റ്റിംഗ് ഫോർ ദ നമ്പർ വരെ യാ നമ്മുടെ പേര് വിളിച്ച് ഫൈനലി പോണേ. നല്ല കുടുക്കൊന്നും കാറ്റുണ്ടാവുന്ന പറഞ്ഞേ. ഓക്കെ നോക്കാം നമ്മുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോണേ. നമ്മൾ പോകുന്ന കാനിയൻ്റെ ആന്റലൂപ്പ് കാനിയൻ്റെ ഉള്ളിലത്തേക്കാണ് ലോ ലോ വ്യൂവിലാണ് പോകുന്നത്. നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡുണ്ട്. അപ്പോൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാം പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടല്ല. എൻട്രി is where I'm standing. The sand level goes up and down. Okay? The rock doesn't change because everything that was once soft has already been washed away. This rock predates about 180 നാരോ പാർട്ട് ഓഫ് ദ കാനിയനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥലം കൂടി പോകാനെടുക്കാൻ ചിലത് സ്മൂത്ത്, ചിലർക്ക് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻസ്. Windy outside, it's just constantly falling with sand right here. So sometimes we're not even able to stand here. We just kind of skip this area because that's how much sand is falling. Sometimes it's just a little bit kind of difficult to സാൻഡ് വീഴുന്നുണ്ട്. അതുകൊണ്ട് സാൻഡ് വീണുകൊണ്ടിരിക്കും ടൈം ആകരുത് ഇവിടുത്തെ സാൻഡ് സ്റ്റോം ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ.
എല്ലായിടത്തും കണ്ടേക്കുന്ന ഒരു സീനാണ് കേട്ടോ. മൈക്രോസോഫ്റ്റിൻ്റെ ഡെസ്ക്ടോപ്പ് മറ്റേ ഇതിൽ വന്ന പിക്ചറാണ് ഇതെല്ലാം കേട്ടോ. ഇതാണ് അപ്പോൾ ഫേമസ് പിക്ചർ മൈക്രോസോഫ്റ്റിൽ എപ്പോഴും കാണുന്നത്. There you go. നമ്മൾ മുഴുവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, നമ്മൾ വിചാരിച്ചാൽ നല്ല കളേഴ്സ് ഉണ്ട്. ശരിക്കും പിക്ചേഴ്സിലും വീഡിയോസിലും കാണാൻ തന്നെയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് വ്യൂ മാൻ. ഇതിൻ്റെ ഉള്ള ടെമ്പറേച്ചർ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഉള്ളില് ആകപ്പാടെ വരച്ചുള്ള സ്ഥലത്തോട്ടാണ്. ഇപ്പം വലിച്ചോണ്ട് പറയില്ല, അടിപൊളി ബാക്കി പറയാനായി. ഇതറിയപ്പെടുന്ന ഡ്രാഗൺ ആയി നാട്ടോ ആ ഷേപ്പ് കൊണ്ട്. നമ്മൾ താഴത്തെ ക്ലൈംബ് ചെയ്ത് ഇറങ്ങിക്കാണ്ട് വീണ്ടും വീണ്ടും അങ്ങനെയാ. എക്സിറ്റിംഗ് ഫ്രം ഹിയർ നൗ. രണ്ട് വീഴ്സ് കണ്ടു കഴിഞ്ഞു. യു ആർ ഗോയിങ് ടു ദ അനദർ വൺ നൗ. പറഞ്ഞോട്ടോ, വേറെ ഒരു കാനിലേക്കാണ് പോകുന്നത്. മാസ്ക് ഇടുമ്പോൾ ഭയങ്കര കമ്പൽസറി ഇടാൻ കാരണമാണ് മാസ്ക് ഇട്ട് സംസാരിക്കുന്നത്. ഒരു ക്യാനും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് ക്യാനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ കണ്ടിട്ടൊക്കെ കുറച്ചൊരു ഹൈലാണ്. ഫോക്സ് കാണാം, പുള്ളി പറഞ്ഞത് അത് ലൈൻസ്റ്റോൺസ്. ഇവിടെ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള റോക്സ് ആണ്. ഇതൊക്കെയാണ് എൻ്റെ എൻട്രിയിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറേ നടന്നു, കുറേ ക്ലൈംബ് ചെയ്തു, പിന്നെ ഇറങ്ങി ഏകദേശം ഞങ്ങൾ എത്താറായി കാണുന്ന എൻട്രൻസ്. ഈ നിൽക്കുന്ന ചെടിയുടെ ഇലയും കൊണ്ട് അവർ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നു. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഞങ്ങൾ മാസ്ക് നോക്കി, ഇത് ഇത് ചായ ഉണ്ടാക്കാൻ ഡിറ്റോക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഫാണത്, മെയിൻലി ഫോർ ടീ. ഇതും നിൽക്കുന്ന നേരെ നമുക്ക് തന്നു പുള്ളിയാണ് പറച്ച്. ഇതും ഒക്കെ ഇവർ ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ പേര് സെൽഫി ക്യാനൻ എന്നാണ് പുള്ളി
ക്യാനിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്ത് എക്സിറ്റ് ആയ വഴി അതിൻ്റെ വ്യൂ ആണിത്. എൻ്റെ ഓപ്പോസൈഡിലാണ് ഹെഡിങ് ബാക്ക് അഗെയിൻ ടു ദ പിക്കപ്പ് എലിവേഷൻ. നമ്മൾ രണ്ടാമത് കണ്ടത് ലോവർ എലിവേഷൻ ആണ് വ്യത്യാസം. ടൂർ കഴിഞ്ഞു തിരിച്ചു പോവാണ്. ഭയങ്കര കാറ്റാണ്, അത്യാവശ്യം പറയുന്നത്.